ഹലോ, നമസ്കാരം. ജോബിൻ മാജിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തൃശ്ശൂർ നമ്മുടെ ചാലക്കുടിയിലെ പെരിയാരത്ത് മെർലിൻ നഴ്സറിയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ മനുവായിട്ട് പരിചയപ്പെട്ട് ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾ വളരെ കുറവ്, നമുക്ക് കേരളത്തിൽ വളരെ കുറവാണ് കണ്ടുവരുന്നത്. രണ്ട് ബ്രീഡ് ഡോഗുകളാണ്. അപ്പോൾ ആ ഡോഗ് ഫേമസ് ആയിട്ടുള്ള ഡോഗാണ്. ഇല്ലാതെ പിടിച്ച ഒരു പട്ടിയാണ്, നിങ്ങൾക്കറിയാം, ബെൽജിയം മെലിനോയ്സ്, അമേരിക്കൻ പിറ്റ്ബുൾ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഈ രണ്ട് ഡോഗുകൾ. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് പ്രധാനമായിട്ട് എനിക്ക് തോന്നണേ അതിൻ്റെ ആക്യുറസി, അഗ്രസീവ്, പിന്നെ ഷാർപ്പാണ്, പിന്നെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് നല്ല സെൽഫ് ഡിഫെൻസീവായിട്ട് ഉപയോഗിക്കാനും, പിന്നെ എനിക്ക് തോന്നുന്നത് ഈ പിറ്റ്ബുള്ളിൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് നമ്മുടെ മനുഷ്യടം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡോഗുകൾ മേടിക്കാം. അങ്ങനെ ഒരു ഇതിൻ്റെ ഈ രണ്ട് ഡോഗിനെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് മനു. തൃശ്ശൂർ ചാലക്കുടിക്ക് അടുത്ത് പരിയാരത്താണ് എൻ്റെ വീട്. എൻ്റെ ഒരു ബെൽജിയം മെലിനോയ്സ് ഒരു ബ്രീഡുണ്ട്. ഞാനന്ന് ഇതിനെയും എൻ്റെ ഒരു പിറ്റ്ബുൾ ടെറിയറും ഉണ്ട്. അത് രണ്ടിനെയും പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ ഡോഗ് ഒരു സംശയം വരുന്ന നമ്മുടെ ബില്ലാദനൊക്കെ പിടിച്ച ഡോഗ് അതാണല്ലേ? അതെ, ആ ഒരു സീലിന ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അതുണ്ടായിരുന്നേ. ബെൽജിയം മെലിനോയ്സ് എന്ന് പറഞ്ഞ ഈ ബ്രീഡാണ് കൂടുതൽ ഈ ഡോഗ് സ്ക്വാഡുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. ആ ഒരു ബ്രീഡ് കേണൈൻ, ആ കേണൈനിലൊക്കെ ഏറ്റവും കൂടുതലുള്ള ഒരു ബ്രീഡാണ്. കുറച്ച് കോമ്പാക്ട് ഡോഗാണ്, നല്ല സൈസ് മറ്റേ ജർമ്മൻ ഷെപ്പേർഡിനെ സംബന്ധിച്ച് വലിപ്പം കുറവ്, നല്ല കോമ്പാക്ട്, നല്ല എജിലിറ്റി, നല്ല ജമ്പിങ് സ്കിൽ, അഗ്രസീവ് ആൻഡ് ഷാർപ്പ് ആണ്. അഗ്രസീവ് ആണ് ആള്, അത്യാവശ്യം എന്തിനും പോരാവുന്ന ഒരു ഡോഗാണ്. നല്ല ധൈര്യം, കറേജിയസ് ഡോഗ് എന്നൊക്കെ പറയും. ഇതിന്റെ വയസ്സൊക്കെ എത്രയുണ്ടാവും? ഇതിപ്പോ 7-8 മാസം, 8-ാമത്തെ മാസമായിരിക്കും. 8-ാമത്തെ മാസം അല്ലേ. ഇതിന്റെ ഫുഡൊക്കെ എന്താ കൊടുക്കുന്നത്? ഞാൻ ചിക്കൻ കൊടുക്കുന്നുണ്ട്, പിന്നെ ഡ്രൈ ഫുഡുകൾ കൊടുക്കുന്നുണ്ട്, വലിക്കാൻ കൊടുക്കുന്നുണ്ട്, പിന്നെ ഇതിന്റെ നോർമൽ ഉള്ള സപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ടല്ലേ. അങ്ങനെ വലിയൊരു ഫാം ആയിട്ടൊന്നുമല്ല, എന്റെ ഒരു ഡ്രീമായിട്ട്. നിങ്ങളുടെ ഒരു പേഴ്സണൽ പെറ്റ് ആയിട്ട്? അതെ അതെ. ഇതിങ്ങനെ സെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല, തൽക്കാലം ഇല്ല. ഡ്രീം ആയിരുന്നു ഈ ഒരു ഡോഗ് ബ്രീഡിന് വേണം, കാരണം ഇത് നല്ല ഇന്റലിജന്റ് ഡോഗ് ആണ്. നന്നായിട്ട് നമുക്ക് ട്രെയിൻ ചെയ്ത അതനുസരിച്ച് കുറയും, നല്ല കറക്റ്റ് ആയിട്ടത് നമ്മൾ എന്ത് പറഞ്ഞാലും ആ ടാസ്ക് ഒക്കെ ചെയ്യും. നമ്മൾ ഈ കുറെ വീഡിയോസിനൊക്കെ ഉണ്ടാക്കാം. ഞാനത് അത്ര ട്രെയിൻഡ് അല്ല. ഞാൻ എൻ്റെ കൂടെ ഫാമില്, ഞാൻ ഫ്രീ ആയിട്ടുള്ള സമയത്തൊക്കെ എൻ്റെ കൂടെ ഫാമിലി കൂടെ ഓടി കളിക്കാനും, പിന്നെ ഒരു പാക്കായിട്ട് ആളുടെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്, കാരണം പിറ്റ്ബുൾ ടെറിയർ, ആളുടെ പേര് തണ്ടർ, പിറ്റ്ബുൾ ടെറിയറിന്റെ പേര് ഹേസൽ എന്നാണ്. അപ്പൊ ഇവർ രണ്ടുപേരും ഞാൻ അയച്ചു വിട്ട് ഫ്രീ ടൈമിൽ അവിടെ ഫാമിലി ഒരുമിച്ച് നടക്കും. ഞാൻ നോർമലി അയച്ചു വിട്ട് വളർത്താറ്, ഇങ്ങനെ അധികം ചെയിൻ ഇടാറില്ല. അതുകൊണ്ടാണ് ആൾക്ക് ഒരു പോവാനുള്ള കളിക്കാനുള്ള ഒരു ടെൻഡൻസി. ഓക്കെ. ഇതിനെ കുളിപ്പിക്കണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മള് വീക്കിലെ, ഞാൻ വീക്കിലെയും കുളിപ്പിക്കാം, റെഗുലർ ആയിട്ട് കുളിപ്പിക്കാറില്ല. ഡെയിലി ബ്രഷ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഞാൻ ബ്രഷ് ചെയ്തിട്ടില്ല. ബ്രഷ് ചെയ്ത് കൊടുക്കണം, നമ്മൾ ബ്രഷ് ചെയ്ത് റെഗുലർ ആയിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ബ്രഷ് ചെയ്യാത്തതിന്റെയാണ് ഇത്. കറക്റ്റ് ഇവിടെ കട്ട് ചെയ്ത് പിന്നെ നമ്മളിപ്പോ മണ്ണിലൊക്കെ ഇടുന്ന ഇവിടെ അയച്ചുവിട്ട മണ്ണിലും ചെളിയിലെല്ലാം കിടന്നുള്ളു. ഇത് ചാമ്പ്യൻ പോലെ പറയാം, അങ്ങനെ എന്തെങ്കിലും പേരുകൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇപ്പൊ ഇത് സർട്ടിഫൈഡ് ഡോഗ് ആണ്. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് ഈ ഡോഗിനെ എടുത്തത്. ഇത് ചാമ്പ്യന്റെ കുഞ്ഞാണോന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. പുള്ളി എനിക്ക് തന്നത് നല്ല ഡോഗ് ലൈൻ, ലൈനേജ് ആണ്, വർക്കിംഗ് ലൈൻ ആണ്. നല്ല ഇതിന്റെ ഡോക്ടറിനൊക്കെ കാണിക്കുന്ന എങ്ങനെയാ മാസത്തില്? നമ്മള് ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അതുകൊണ്ട് അതിന്റെ ഒരു ബൂസ്റ്റർ ഉണ്ട്. അങ്ങനെ നമ്മള് ഇടയ്ക്ക് നിൽക്കുന്ന റാബിസിന്റെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. കോഴ്സ് ബൈ കോഴ്സ് ആണ് നമ്മള് കറക്റ്റ് ആയിട്ട് ചെയ്യും, എല്ലാ ഡോഗ്സിനും ഉള്ളതാണ്. ഓക്കെ. ഈ ഇതിന്റെ ഗ്രൂമിംഗ് ഒക്കെ എങ്ങനെയാ? ഗ്രൂമിംഗ് നമ്മള് ഞാനെല്ലാ ആഴ്ചയിലും അങ്ങനെ കുളിപ്പിച്ചു കഴിഞ്ഞാണ് ഇരാറ്. റെഗുലറായി പുറത്ത് കൊടുക്കാറുണ്ടോ? ഇല്ല, നമ്മൾ തന്നെ ചെയ്യാറുണ്ട്. റെഗുലർ ആയിട്ട് ഈരി കൊടുക്കണം എന്നാണ് പറയുക. നമ്മൾ കുളിപ്പിക്കുന്ന അന്നാണ് ഈരി കൊടുക്കുന്നത്. റെഗുലർ ആയിട്ട് ഈരി കൊടുക്കലില്ല. ഫാമിലെ തിരക്കൊക്കെ കൊണ്ട് എനിക്ക് സമയം കിട്ടാറ് കുറവാണ്. അതുകൊണ്ടാണ് ഗ്രൂമിങ് കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഇത്രയും ഇത്രയും ടോപ്പ് ഡോഗ് ആയതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ബില്ലാദന്റെ ഒക്കെ പിടിക്കാൻ സഹായിച്ച് ഇത്രയും ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ഡോഗ് അല്ലേ. അപ്പൊ അതിന് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡുകൾ കൊടുത്താൽ പ്രത്യേകം അഗ്രസീവ് ആവുക, അല്ലെങ്കിൽ കൂടുതൽ പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡുകൾ കൊടുത്താൽ അവർക്ക് കൂടുതൽ സ്ട്രെങ്ത് വരും. പ്രോട്ടീൻ, കാൽഷ്യം, അങ്ങനത്തെ എല്ലാ ന്യൂട്രിയൻസും നന്നായിട്ട് കൊടുക്കണത് നല്ലതാണ്. നമ്മളിപ്പോ നല്ല സ്ട്രെങ്ത്തും നല്ല എജിലിറ്റിയും നല്ല ജമ്പിങ് സ്കില്ലൊക്കെ ഉള്ള ഡോഗാണ്. അങ്ങനെ ഡെഫിഷ്യൻസി വന്നാൽ നമ്മൾ അപ്പൊ ഇവർ വർക്ക് ചെയ്യണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറീസ് കിട്ടാൻ ചാൻസ്. ഓക്കെ. പിന്നെ ഇതിനെ നമ്മൾ ഈ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ സ്വയമായിട്ട് മനു തന്നെയാണ് ചെയ്യണേ?
ഞാനങ്ങനെ ഒരു പ്രൊഫഷണൽ ട്രെയിനറൊന്നുമല്ല. വീട്ടില് എനിക്ക് ഞാൻ പറഞ്ഞില്ല എന്റെ ഫ്രീ ടൈമിൽ എനിക്ക് ഇവരെ എന്താ പറയാ എനിക്കൊരു ക്രേസാണ് ഡോഗ്സിനെ പണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഈ ഒരു സാധാരണ അത്യാവശ്യ ഡോഗ് ഫാം അങ്ങനെയുള്ളവരൊക്കെയാണ് ഇങ്ങനത്തെ ഡോഗ്സിനെ എടുക്കുന്നത്. അപ്പൊ ഇത് എനിക്ക് കുറെ നാളൊരു ഡ്രീമായിരുന്നു. ഭയങ്കര ഇന്റലിജന്റ് ആണ് ആള്. പിന്നെ നമുക്ക് വീട് ഇരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഇല്ല, അതിലൊരു ഗാർഡിങ് പർപ്പസ് നമുക്ക് ആവശ്യമാണ്. പ്രൊട്ടക്ഷൻ നല്ല ബെസ്റ്റ് ഡോഗാണ്, ഗാർഡിങ് പർപ്പസ്. ഇപ്പൊ നമ്മളിപ്പോ വൺ മാൻ ആണ്. ഇപ്പൊ തന്നെ ചേണ്ട അടുത്ത് ഇരിക്കണ്ടല്ലോ, അധികം അടുത്ത് നിക്കില്ല. ഇങ്ങോട്ട് ഫോഴ്സ് ചെയ്ത് വന്ന ആൾക്കൊരു അത്യാവശ്യം അറ്റാക്ക് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. എന്നാള് നേരെ കയറി പോയി അങ്ങനെ ചാർജ് ചെയ്യുക, അങ്ങനത്തെ ക്യാരക്ടർ ആള് അങ്ങനെ നിക്കുക, അങ്ങനെയാണ് ചെയ്യുക. അത്യാവശ്യം ബ്രേവ് ഡോഗാണ്. ഇപ്പൊ കണ്ടല്ലോ, ഇപ്പൊ നമ്മളൊന്ന് ഇപ്പൊ അപ്പുറത്തേക്ക് നേരത്തെ കണ്ടല്ലോ, പോലും അറിയാണ്ട് തന്നെ എടുത്ത് ചാടാന്ന് പറഞ്ഞാൽ അത്ര കറേജസ് ആണ് ഡോഗ്. ധൈര്യം കൂടുതൽ എല്ലാ ഡോഗുകളും ചെയ്യില്ല, എല്ലാം ചെയ്യില്ല. ഇപ്പൊ പിറ്റ്ബുൾ ആണെങ്കിൽ പോലും നമ്മുടെ ഉള്ളത് ഭയങ്കര പെറ്റാണ്, ഭയങ്കര സ്നേഹം. പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിനെ നമ്മൾ നല്ല മോൾഡ് ചെയ്തെടുത്ത ഏറ്റവും ബെസ്റ്റ് ഇന്റലിജന്റ് ഡോഗാണ് ട്രെയിൻ ചെയ്ത. നമ്മൾ പറയുന്ന മാതിരി എല്ലാം ചെയ്യാം, പക്ഷെ നമ്മൾ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം. ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. എന്നിരുന്നാ പോലും നമ്മളുടെ അടുത്ത് അത്യാവശ്യം ഉള്ള ഫ്ലെക്സിബിൾ ആണ്. ഞാൻ ഇറക്കിയ എവിടെ വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോകാറുണ്ട്. പിന്നെ ആൾ അത്ര സോഷ്യൽ അല്ല. ഇവിടെ അങ്ങനെ നമ്മൾ അധികം ആൾക്കാരെ പുള്ളിനെ കാണിക്കാറില്ല. പിറ്റിനെയാണല്ലോ ഇറങ്ങുക, അതുകൊണ്ട് തന്നെ ആള് ബാക്കിലല്ല, ഫ്രണ്ടിലല്ല, പിന്നിലാണ് പുള്ളി കിടക്കുന്നത്. ഞങ്ങളൊരു പ്രൊട്ടക്ഷൻ പർപ്പസിന് വേണ്ടിയാണ് കൂടുതൽ നോക്കണം, സെയിൽ പർപ്പസ് അല്ല. അപ്പൊ അതുകൊണ്ട് മെയിലിന് എടുത്തത് ഗാർഡിങ് കുറച്ചുകൂടി നന്നായി. ഗാർഡിങ് ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ ഒന്നാണ് വീടിന്. ഒരു ഇത്രയും പ്രോപ്പർട്ടി, അഞ്ചേക്കർ, ഇത്രയും സംഗതി ഉണ്ടല്ലോ. ഒരാൾ മതി, ഒരു മതി, അതിനുള്ള ആളുണ്ട്. വളർച്ചയായിട്ടില്ല. ഇത് നിങ്ങൾ മേടിച്ചതൊക്കെ എങ്ങനെയാ? ഇത് എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ നമ്മുടെ എലിഞ്ഞിപ്പുറയ്ക്ക് അടുത്ത് ഡേവിഡ് കെനൽ എന്ന് പറയും, ഡിനോ എന്ന് പറയും, എന്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. ഞാൻ ഫിറ്റ്നസ് ഫീൽഡാണ്, പുള്ളി മാർഷൽ ആർട്സ് ആണ്. അപ്പൊ അങ്ങനെ എനിക്ക് പരിചയമുണ്ട്. അപ്പൊ പുള്ളിക്ക് ഉണ്ടായ പപ്പീന്ന് ഞാൻ വാങ്ങിച്ചാണ്. കൊറേ നാളെ ഞാൻ അടുത്ത് പറഞ്ഞായിരുന്നു എനിക്കൊരു പപ്പീനെ വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ പുള്ളി പപ്പി ആയി കഴിഞ്ഞപ്പോ എന്നെ വിളിച്ച് പറയും, അങ്ങനെ അവിടെ ചെന്ന് എനിക്ക് ഇഷ്ടമുള്ള പപ്പീന ആള് ഇഷ്ടമുള്ള എടുത്തോളാം പറഞ്ഞ് അങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം. ആള് ആള് ഓക്കെയാണ്. പിന്നെ ആൾക്ക് കളിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, കാരണം ഞാൻ ഈ ലീഷും അധികം കൊണ്ടുനടക്കാറില്ല. അതുകൊണ്ട് ആൾക്ക് ഇപ്പൊ ഇതിലിട്ടെന്ത് വിഷമമാണ്, അഴിച്ചുവിടാനാണ് കുറച്ച് എടുത്തു. ഞാനിതൊരു എനിക്ക് പ്രൊട്ടക്ഷൻ വേണ്ടിട്ടാ നിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതാണ് ഇതിന്റെ വിശേഷം. അപ്പൊ നമ്മള് തണ്ടറിനെ പറ്റിയിട്ട് നമ്മള് കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടു. ഇനിയിപ്പോ ഇതേത് ഇത് കുറച്ച് ഞാൻ പൊതുവെ കേട്ടിട്ടുള്ള അപകടകാരിയാണ്. ഇത് അപകടകാരി എന്താ അങ്ങനെ പറയാൻ കാരണം? അതായത് പിറ്റ്ബുളിന്റെ ഇന്റർലോക്ക് ബൈറ്റ് ആണ്. ബൈറ്റിംഗ് കടിച്ചാൽ അതിന് തിരിച്ചെടുക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ നിങ്ങളുടെ അവിടെ വന്നപ്പോ എനിക്ക് പേടിയുണ്ടെങ്കിലും എന്നാലും ഇതിന്റെ ചെറുപ്പത്തിലൂടെ ഭയങ്കര പാമ്പർ ചെയ്ത വീട്ടിൽ വളർത്തിയേക്കുന്നത്. ഇവിടെ എല്ലാവരും ഈ ഡോഗ് മാത്രം ഉണ്ടായുള്ളൂ ചെറുപ്പത്തില്. അപ്പൊ നമ്മുടെ ലാബ് ഒക്കെ ഉള്ള മാതിരി ആ ഒരു ക്യാരക്ടർ, അത് നമ്മൾ ഡോഗുകളെ നോക്കണമായിരിക്കും. ഇപ്പൊ ആ ഡോഗാണെങ്കിൽ പോലും എന്റെ അടുത്ത് ഭയങ്കരമായിട്ട് കുഴപ്പമില്ല, സ്നേഹം കാര്യങ്ങളാണ്. പുള്ളിക്ക് ഭയങ്കര ഭയങ്കര പെറ്റാണ്. എന്റെ ഫ്ലഡിൽ എന്റെ കൂടെ ഉണ്ടായതാ പുള്ളി. ഫ്ലഡിൽ ഞങ്ങള് പുള്ളീനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തി. ഇത്തിരി സ്നേഹം കൂടുതലാണ് പുള്ളിക്ക്. നക്കി നമ്മളെ വേണേ കുളിപ്പിച്ചു തരും. അങ്ങനത്തെ ക്യാരക്ടറാ ഹൈസൽ. അപ്പൊ അങ്ങനത്തെ ഹൈസൽ എന്ന് പേര്. അതിന്റെ കണ്ണിന്റെ കളറാണ് ഹൈസൽ. ആ ഒരു ബ്രൗണിഷ് കണ്ണാണ്, അതുകൊണ്ടാണ് ഹൈസൽ എന്ന് പേരിട്ടെ. എട്ട് കുഞ്ഞുണ്ടായിരുന്നു പുള്ളിക്ക്. എട്ട് കുഞ്ഞുകളും വിട്ടു കൊടുത്തു. അല്ല ഇതിന്റെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ടോ? ആ ഇതിന്റെ കുഞ്ഞ് ഇപ്പൊ അടുത്ത ഹീറ്റ് അവറായി. ഇതിന്റെ കുഞ്ഞിന് ഒരു രണ്ട് മാസത്തിനുള്ള. അതിങ്ങനെ കുഞ്ഞുങ്ങൾക്കൊക്കെ എത്രയ്ക്ക് കൊടുക്കണേ? നമ്മള് കൊടുത്തിരുന്നു 15,000 മോളിക്കാണല്ലേ. 15 നോർമൽ 15 എല്ലാ കുഞ്ഞുങ്ങളും 15 ആണ്. 15,000 നമുക്ക് അങ്ങനെ ഫാമൊന്നുമല്ല. അല്ല എന്നാലും നിങ്ങൾ, ഞാൻ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ആ വഴിക്ക് ഉള്ള ചേട്ടാ ഈ പിറ്റ്ബുൾ ഉണ്ടല്ലോ, ഇതിൽ എന്തൊക്കെ എത്ര കളേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇതില്? ഇതിപ്പോ ഫോൺ കളർ ആണ്. പിന്നെ ഇതിൽ തന്നെ പാച്ച് വരാറുണ്ട് വൈറ്റ്. പിന്നെ ബ്രിൻഡിൽ കളർ വരാറുണ്ട്. ഇതിന്റെ ഒരു പപ്പി ഉണ്ടായിരുന്നു ബ്രിൻഡിൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. ഇനി ഞാൻ പിറ്റ് എടുക്കുകയാണെങ്കിൽ. ഇത് വിദേശ ഇനല്ല? പുറത്ത് പല രാജ്യങ്ങളും ബാൻഡ് ആണെന്നൊക്കെ പറയപ്പെടുന്നു. ഞാൻ പല കൺട്രീസും. ഇവിടെ എങ്ങനെയാ വളർത്താൻ? അത് ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതിന് ഇതൊന്നും ഇല്ല, സർട്ടിഫിക്കേഷൻ ഒന്നും ഇല്ല ഡോഗിന്. ഇല്ല ഇത്ര പാവം ഡോഗിന് ആർക്ക് വേണേ വളർത്തിക്കൂടെ. ശരിയാണ്. പിന്നെ ഇതിന്റെ പേരന്റ് പഞ്ചാബ് ലൈനായിരുന്നു. മെയില് നല്ല ഇതായിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെ അഗ്രസീവായി പിറ്റ്ബുള്ളുകൾ ഉണ്ടെന്ന് പറയുന്ന പല. അപ്പൊ ഇതിന്റെ കുട്ടികളിലൊക്കെ സമയം വരുമ്പോ ഇതെങ്ങനെയാ തന്നെ ഇതൊക്കെ ചെയ്യണത്? വേറെ എനിക്കറിയുന്ന ആളെ കൊണ്ടുവന്ന് ജീവിക്കും. പിറ്റ്ബുള്ളുകൾ ഉണ്ട്, അതിനോട് ജീവിക്കും. അങ്ങനെ
ഒരു പ്രസവത്തിൽ എത്ര കുഞ്ഞുങ്ങളൊക്കെ കിട്ടും? ഇതിന് ഉണ്ടായത് 8 എണ്ണമാണ്. 10-11 വരെയൊക്കെ ആണ് നോർമലി വരെ. പക്ഷെ ഒരു മസ്കുലർ ബോഡി ആയിരിക്കും ഇവർക്ക്. മസ്കുലർ ഇപ്പൊ തന്നെ കണ്ടല്ലോ, അത്യാവശ്യം മസിലുള്ള പിടിക്കാൻ പറ്റുന്ന സ്ട്രോങ് അല്ലേ, പിടിച്ചെടുക്കാൻ പാടാണ്. ഇവൻ സ്നേഹിച്ച് കളിച്ചാൽ പോലും നമുക്ക് ഒരു എന്തെങ്കിലും പറ്റും. പിന്നെ പറഞ്ഞ മാതിരി ചിക്കനാണ് കൂടുതൽ ഫീഡ് ചെയ്യുന്നത്. ഡ്രൈ ഫുഡ് റോയൽ ക്യാനും ഫീഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ. 2 നേരം അല്ലെങ്കിൽ 3 നേരമാണ് മാക്സിമം ഫീഡ് ചെയ്യുന്നത്. 1 വയസ്സ് വരെ 4 നേരം ഒക്കെ ചെയ്യും. 1 വയസ്സ് കഴിഞ്ഞ് 2 അല്ലെങ്കിൽ 3 നേരം ആക്കും. അങ്ങനെ പിന്നെ നമ്മള് ഇതിന്റെ വാക്സിനും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഡോക്ടറെ ഗ്രൂമിംഗ് ഭയങ്കര കുറവ് മതി. ഹെയർ ഇല്ലാത്ത ഡോഗ് ഭയങ്കര കുറവ് മതി. പിന്നെ ഇതിന് അസുഖങ്ങളൊന്നും കുറവാണല്ലേ? ഭയങ്കര അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ഒരു സാധനം. ഭയങ്കരമായിട്ട് എന്താ പറയാ, ഇതിപ്പോ നിങ്ങള് സെയിലുണ്ട്, പ്രൊട്ടക്ഷനും സെൽഫ് പ്രൊട്ടക്ഷനും. പിന്നെ ഞാൻ ആദ്യമായിട്ട് പ്രാവശ്യം ക്രോസ് ചെയ്യിച്ചു, പപ്പി ഉണ്ടായി. അങ്ങനത്തെ വരുന്ന പപ്പികൾ കൊടുക്കും? കൊടുക്കും. അത് ഓൾറെഡി ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. ഈ ഡോഗ് സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്നോണ്ട് ഈ ഡോഗിന് ഭയങ്കര ഫാൻസാ. ഇനി ഇവിടെ വന്നാലും എല്ലാവരും ഈ ഡോഗിന് ഭയങ്കര ഇഷ്ടം, എല്ലാവരും അടുത്തേക്ക് എടുക്കും. കൂടി ചെല്ലും, ഭയങ്കര ലവ്ലി ഡോഗാണ്. മറ്റേത് മാതിരി ഇങ്ങനെ ചേട്ടൻ ഇപ്പൊ ഇതിനാണോ പേടിയാവണമെന്നില്ലല്ലോ. ഇതിന് ഫാൻസ് കൂടുതലാണ്. അപ്പൊ ഇതിന്റെ പപ്പീനെ ആൾക്കാർക്ക് വേണം. ഗാർഡിങ് പർപ്പസ് തന്നെയാണ്. ഇത് ആക്ച്വലി ഗാർഡിങ്ങിന് എടുത്തത്, പക്ഷെ വീട്ടിൽ അന്നൊരു പപ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ എല്ലാവരും കൂടി ഭയങ്കരമായിട്ട് കൊഞ്ചിച്ച് പേമ്പർ ചെയ്ത് ആളെ നിലത്ത് വെക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ അയാളങ്ങനെ ഒരു ക്യാരക്ടറായി. നമ്മൾ അങ്ങനെ ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നാണല്ലോ ഒരു ഡോഗിന്റെ. നമ്മളധികം ശ്രദ്ധയും കാര്യങ്ങളും ഇല്ല, അതനുസരിച്ചുള്ള ട്രെയിനിങ്. ഇത് നല്ല ക്ലീൻ ആണ് ഈ ഡോഗ്, നല്ല പെർഫെക്റ്റാ. മറ്റേത് പിന്നെ ചെളിയിലൊക്കെ ഉരുണ്ടായിരിക്കും. അല്ല, അത് ഒന്നാമത്തേല് ഞാൻ ഒട്ടും ട്രെയിൻ ചെയ്തിട്ടില്ല. പക്ക ട്രെയിനിങ് വേണ്ട ഡോഗാണ്. ആണല്ലേ. ഇതുവാണെങ്കിലും ട്രെയിനിങ് ചെയ്യണനുസരിച്ചിരിക്കും ഡോഗുകൾ. നമ്മള് ഫാമില് എന്റെ കൂടെ നമ്മള് ഒന്ന് കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്യുക, ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ആ ഒരു പർപ്പസ് മാത്രമല്ല, അല്ലാണ്ട് ഒരു ഫാം പർപ്പസോ അങ്ങനെ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഡോഗ് ബ്രീഡുകളെ. ഇനിയും നോക്കുന്നുണ്ട്. ഇനി ഒന്ന് നല്ല ബ്രീഡുകളെ കുറച്ച്, ഡോഗ് അർജന്റീന കങ്കൽ അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതാണ്. അപ്പൊ ഞാൻ അതിനെ നോക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഇന്ന് മനുഷ്യൻ്റെ കൂടെ ഞാൻ ഇന്ന് ഈ രണ്ട് ഡോഗുകളെ പറ്റി പറയുമ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ പിറ്റ്ബുള്ളും പിന്നെ ബെൽജിയം മെലിനോയ്സും ഈ രണ്ട് ഡോഗുകൾ ഇൻ്റലിജൻറ്റ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം ഒരു വളരെ ആക്യുറസിയിലും വളരെ വ്യക്തതയോടും കൂടിയിട്ട് ചെയ്യാൻ തലച്ചോറ് പ്രവർത്തിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളരെ ഷാർപ്പാണ്. ഇപ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും പെട്ടെന്ന് അവർക്ക്. പിന്നെ ഡിഫൻസിന് നമ്മളൊരു കാര്യം എനിക്ക് തോന്നുന്ന ആളുള്ള മനുഷ്യൻ്റെ കൂടെ തന്നെ അത് നിൽക്കുമ്പോൾ തന്നെ അതറിയാം നമുക്ക് ആ ഡോഗിൻ്റെ ഒരു പ്രത്യേകത. പിറ്റ്ബുള്ളാണെങ്കിലും ഷാർപ്പാണ്, രണ്ട് ഡോഗും അപകടകരകളാണ്. പക്ഷേ നമുക്ക് വീട്ടിൽ ഡിഫൻസീവായിട്ട് ഉപയോഗിക്കാൻ ഇത്രയും നല്ല പെർഫെക്റ്റായി ഡോഗ്സിൻ്റെ ഒരു ചോയ്സ് നിങ്ങൾക്ക് വേറെ എടുക്കേണ്ടി വരില്ല. എന്തായാലും മനുഷ്യനെ പരിചയപ്പെടാൻ പറ്റിയാലും ഈ ഡോഗിനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്, അത് അതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു എക്സൈറ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുത്തൻ വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.